friends, welcome back to Twins Kitchen. In the recipe, നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പനീർ മസാല. എന്നാൽ പനീർ ബട്ടർ മസാലയല്ല ഇത്, അതിലും കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പനീർ മസാല. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. നമുക്കിവിടെ പനീർ മസാലയ്ക്ക് വേണ്ടി വേണ്ടത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള പനീറാണ്. ഇനി വേണ്ടത് 4 സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും 2 പഴുത്ത തക്കാളിക്ക് പേസ്റ്റ് ആക്കിയതും കുറച്ച് കറിവേപ്പില 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി കശുവണ്ടി വെള്ളം ചേർത്ത് പേസ്റ്റാക്കി അരച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലേവറിന് കസ്തൂരിമേത്തി, കുറച്ച് കോൺഫ്ലോർ വേണം, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം. ഇനി ഇവിടെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 3 ചെറിയ ഗ്രാമ്പു വേണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഇവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷായിട്ടുള്ള പനീറാണ്. ഇനി നമുക്ക് ഈ പനീറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ്. അത് കോട്ടിങ്ങിന് വേണ്ടിയാണ്, നമ്മൾ ഫ്രൈ ചെയ്യുമ്പം കോട്ടിങ് കിട്ടാൻ വേണ്ടി കോൺഫ്ലോർ ഇട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂണോളം മുളക് പൊടിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആ മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് പിടിക്കണം. അതിനാണ് നമ്മൾ നിന്ന് നല്ലവണ്ണം ഒന്ന് പുരട്ടി കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഫ്രൈ ചെയ്യാനെടുക്കാനായിട്ടൊരു പാനാണ്. ആ പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഓയിൽ വേണ്ടത് അത് ഉപയോഗിച്ചാൽ മതി. ഇനി 1 ടീസ്പൂണോളം നെയ്യ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പം, ആ നെയ്യ് ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പം, നമ്മൾ ഓൾറെഡി പുരട്ടി വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ എണ്ണ നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴാണ് ഇതിട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടണം, ആ പനീർ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് കിട്ടണം. എന്ന് വെച്ച് കരിഞ്ഞു പോകല്ലേ, ഡീപ് ഫ്രൈ ചെയ്യാനും പാടില്ല. അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടുക. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇനി നമുക്ക് ഈ ഓയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് വരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പകുതി ഫ്രൈ ആവത്തില്ല. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം, കണ്ട ഒത്തിരി നല്ലതായിട്ട് മൂത്തിട്ടുമില്ല, എന്നോട്ടും മുരിഞ്ഞിട്ടുമുണ്ട്. നമുക്കിനി ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഞാനിതെല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയിട്ട് വരാമേ. ഇനി നമ്മൾ ആ പനീർ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ 1 ടീസ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ച് ഒന്നുകൂടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതൊന്ന് ചേർത്ത് കൊടുക്കണം. അത് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ആ പനീറിൻ്റെ നമ്മൾ മസാലയൊക്കെ ഓൾറെഡി ഇട്ട് വറുത്തതല്ലേ, അപ്പോൾ അതാണ് ആ ഒരു മഞ്ഞ കളർ വരുന്ന, അതാണ്. ആ നെയ്യും എല്ലാം അതിലേക്ക് പിടിക്കട്ടെ. ഈ സമയത്താണ് നമ്മളൊരു കാര്യം മറന്നുപോയത്. ആദ്യമേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറുവപ്പട്ടയൊക്കെ ഒന്ന് മൂപ്പിക്കണമായിരുന്നു. അത് കുഴപ്പമില്ല, നമ്മൾ നടുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ആദ്യമേ ചെയ്യേണ്ടതാണേ, നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യമേ ചെയ്യേണ്ടത് ഇതാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനത് വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത്. അത്യാവശ്യം ഒന്ന് മൂക്കണം. അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവോള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം, നല്ല ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം.
ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, സവളയ്ക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ. എന്നാലും ആ എണ്ണയിലും നെയ്ക്കകത്തും കിടന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞ് നല്ല ഗോൾഡൻ കളറാവട്ടെ. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. അതിൻ്റെ പച്ച മണം മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സവോള നല്ലോണം ഒന്ന് മുരിച്ചെടുക്കണം. ഇത് നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇടുമ്പം തീ കുറച്ച് വേണം ഇടാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒന്ന് 3.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒറ്റ അടുക്കിട്ടത്തില്ല, കുറേശ്ശെ കുറേശ്ശാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ പൊടികളുടെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ അരച്ചു വെച്ചതാണ്, 2 നല്ല പഴുത്ത തക്കാളി അരച്ചു വെച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് അതും കൂടെ ഒന്ന് ചേർത്തിളക്കാം. തക്കാളി എല്ലാം നല്ലോണം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കറിക്കൊക്കെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ വെള്ളം കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ആ വെള്ളത്തിൽ അത് നല്ലോണം ഒന്ന് വേവട്ടെ. ഇത് നല്ല തിളച്ച് വരണം, നമുക്കത് വരുന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കൂടെ നല്ലോണം ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കണം. കറി നല്ല ഒരു തിക്കായിട്ട് വരും, നല്ലൊരു ടേസ്റ്റുമാണ് ഇത് ചേർക്കുമ്പോൾ. ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. കറിയുടെ കളറ് തന്നെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഇപ്പം വേറൊരു കളറല്ലേ. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഗ്രേവിയുടെ ഇത് കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എനിക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടെ നല്ലോണം ഒന്ന് തിളച്ചു വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഓൾറെഡി നമ്മൾ കാഷ്യൂ ചേർത്തത് കൊണ്ട് കറിക്ക് അത്യാവശ്യം ഒരു കട്ടി കാണും. എന്നാലും ഒരു ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ. നമ്മുടെ ഗ്രേവി നല്ല കുറുകി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. ഈ കറിക്കൊരു നല്ലൊരു ചെറിയൊരു മധുരം ആവശ്യമാണ്. അതിനായിട്ട് 1.5 ടീസ്പൂണോളം ഷുഗർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് മധുരം താല്പര്യമില്ലാത്തവർ അത് ചേർക്കണ്ട. കണ്ട, നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറാണ്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ കൈകൊണ്ട് ഞെരടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പനീർ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ പനീർ മസാല ജീര റൈസിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഒരു അടിപൊളി ഡിഷാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.